ബിലാൽ ബിൻ റബാഹുൽ ഹബ്ഷി ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടിമയായിരുന്നു പ്രവാചക നിയോഗത്തിന് മുമ്പ്. ഇസ്ലാം വന്നതോടെ അതിൽ ആകൃഷ്ടനാവുകയും വിശ്വസിക്കുകയും ചെയ്തു. ഇക്കാര്യം തീരെ രസിച്ചില്ല ഉമയ്യക്ക്. എന്ന് മാത്രമല്ല, ദേഷ്യം അതിൻ്റെ പരമോന്നതിയിലെത്തി. പല നിലക്കും പീഡിപ്പിച്ചു, അടിക്കുകയും തൊഴിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തു. മക്കയിലെ മലഞ്ചെരുവിലൂടെ ആളുകളുടെ മുന്നിലിട്ട് വലിച്ചു കൊണ്ടുപോവാൻ ചെറിയ കുട്ടികളോട് പറയും. എത്രയായിട്ടും ബിലാലിൻ്റെ വിശ്വാസത്തിന് ഒരു മാറ്റവുമില്ല. ചുട്ടുപഴുത്ത മക്ക മരുഭൂമിയിൽ ഭാരമുള്ള വലിയ കല്ല് നെഞ്ചത്ത് വെച്ച് പകൽ മുഴുവൻ കിടത്തി. അങ്ങനെ കുറേ ദിവസങ്ങൾ. അപ്പോഴും അഹദ് അഹദ് അഥവാ അള്ളാഹു ഒരുവനാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇക്കാര്യമറിഞ്ഞ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അഞ്ച് ഔഖിയ അഥവാ അന്നത്തെ വലിയ ഒരു വില നൽകി ബിലാലിനെ വാങ്ങി. അപ്പോ ഉമയ്യ പറഞ്ഞു, ഒരൌക്കിയ തന്നാലും ബിലാലിനെ ഞാൻ വിറ്റിരുന്നു. ഇത് കേട്ട അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 100 ഔക്കിയ വേണം ബിലാലിനെ വിൽക്കാൻ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാലും അത് തന്നിട്ടും ബിലാലിനെ ഞാൻ വാങ്ങിയിരുന്നു എന്ന്. അത്രക്ക് വിലയായിരുന്നു അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ബിലാലിന്, അല്ലെങ്കിൽ ബിലാലിൻ്റെ വിശ്വാസത്തിന്.